നമസ്കാരം, എല്ലാവർക്കും ഫ്രീ നെറ്റ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഈ വീഡിയോയിൽ കൂടി ഞങ്ങൾ ഷെയർ ചെയ്യുകയാണ്. വീഡിയോ പൂർണ്ണമായി കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വർഷത്തെ ഫോക്കസ് ഏരിയയുടെ വരവ് എല്ലാ വിദ്യാർത്ഥികൾക്കും പഠിക്കുന്നതിന് ഊർജം നൽകുന്ന രീതിയിലാണ്. ഫോക്കസ് ഏരിയ ഊന്നൽ നൽകുന്ന പാഠങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ A+ ഉറപ്പാണ്. കഴിഞ്ഞ വർഷം ഫോക്കസ് ഏരിയ വന്നത് കാരണം A+ കൂടുതൽ കുട്ടികൾക്ക് ലഭിച്ചു. SSLC വിജയശതമാനം കൂടിയതും A+ കൂടുതൽ ലഭിച്ചതും കാരണം +1 കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിച്ചില്ലെന്ന ഒരു ആരോപണം പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ ഒരു വിഭാഗം അധ്യാപകരാണെന്ന സംസാരമുണ്ട്. എന്നാൽ യഥാർത്ഥ വസ്തുത അതല്ല. ഫോക്കസ് ഏരിയ വന്നത് കൂടാതെ കുട്ടികൾ വീട്ടിലിരുന്നുള്ള കൈറ്റ് വിക്ടേഴ്സ് പഠനവും സ്കൂളിൽ പോയുള്ള 2 മാസത്തെ സംശയ നിവാരണവും വിദ്യാർത്ഥികളുടെ കഠിന പ്രയത്നവുമാണ് SSLC വിജയശതമാനം കൂടാൻ കാരണം. ഇത് ഓൺലൈൻ വിദ്യാഭ്യാസം സ്കൂളിൽ പോയുള്ള വിദ്യാഭ്യാസത്തെക്കാൾ മെച്ചമാണെന്ന് തെളിയിച്ചു. ഏത് ഫോക്കസ് ഏരിയ വന്നാലും കുട്ടികൾ കഠിന പ്രയത്നം ചെയ്താൽ മാത്രമേ ഉന്നത വിജയം നേടാൻ സാധിക്കൂ. അതുകൊണ്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് കഴമ്പില്ല. +1 സീറ്റുകൾ വർദ്ധിപ്പിച്ച് നൽകുന്നതിന്റെ ഉത്തരവാദിത്വം പൊതുവിദ്യാഭ്യാസ വകുപ്പിനാണ്. വിജയശതമാനം കൂടുമ്പോൾ അതനുസരിച്ച് സീറ്റുകൾ വർദ്ധിപ്പിക്കണം. ഈ വർഷത്തെ ഫോക്കസ് ഏരിയ പ്രസിദ്ധീകരിക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ്. ഈ മാസം തന്നെ പ്രഖ്യാപനം ഉണ്ടാകും. സംസ്ഥാനത്തെ ഒരു വിഭാഗം അധ്യാപകർക്ക് ഫോക്കസ് ഏരിയ എന്ന് കേൾക്കുമ്പോൾ എന്തോ അലർജി പോലെയാണ്. കുട്ടികൾ ഫോക്കസ് ഏരിയയെ എന്ന് വരുമെന്ന് അധ്യാപകരോട് ചോദിക്കുമ്പോൾ ഫോക്കസ് ഏരിയ ഒന്നും ഈ വർഷമില്ല, നിങ്ങൾ പോയിരുന്ന് പഠിക്കൂ എന്ന മറുപടിയും ദേഷ്യപ്പെടലുമാണ് കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്നത്. എന്നാൽ ഫോക്കസ് ഏരിയ ഈ വർഷം ഉണ്ടെന്നുള്ള അറിയിപ്പ് വന്നത് മുതൽ അധ്യാപകർക്ക് ദേഷ്യം കുറച്ചുകൂടി വർദ്ധിച്ചിട്ടുണ്ട്. അതൊക്കെ പലത് വന്നു പോകും, നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് എന്ന രീതിയിലുള്ള സംഭാഷണമാണ് മിക്ക സ്കൂളുകളിലും അധ്യാപകരിൽ നിന്ന് കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്നത്. അധ്യാപകർ വിദ്യാഭ്യാസ വാർത്തകൾ നൽകുന്ന യൂട്യൂബേഴ്സിനെ നിശ്ചിതമായി വിമർശിക്കുകയാണ്. ഫോക്കസ് ഏരിയ അവരാണോ തീരുമാനിക്കുന്നത് എന്ന് പോലും കുട്ടികളോട് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ യൂട്യൂബേഴ്സ് യഥാർത്ഥ വിവരങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ശേഖരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഫോക്കസ് ഏരിയയുടെ കാര്യത്തിലും ഞങ്ങൾ അങ്ങനെയാണ് വിവരങ്ങൾ ഷെയർ ചെയ്യുന്നത്. അധ്യാപകർക്ക് അമർഷം ഉണ്ടാകാനുള്ള കാരണമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓൺലൈനായും കൈറ്റ് വിക്ടേഴ്സ് കൂടിയായാലും സ്കൂളിൽ പോയുള്ള പഠനം വഴിയായാലും പാഠപുസ്തകം ഏതാണ്ട് പഠിപ്പിച്ചു കഴിയാറായി. ഇനി ഫോക്കസ് ഏരിയ വന്നതുകൊണ്ട് അധ്യാപകർക്ക് പ്രയോജനമില്ലെന്ന നിലപാടാണ് ഇപ്പോൾ അവർ ഫോക്കസ് ഏരിയ വിമർശിക്കാൻ കാരണം. ഫോക്കസ് ഏരിയ നേരത്തെ വന്നെങ്കിൽ അധ്യാപകർക്ക് സന്തോഷമായേനി. നന്ദി, നമസ്കാരം.